ഇന്നത്തെ നമ്മുടെ വീഡിയോയില് മലയാറ്റൂരിലെ മഹാഗണി തോട്ടത്തിലെ വിശേഷങ്ങളാണ് ഉള്ളത്. എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് മഹാഗണി തോട്ടം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഹാഗണി മരങ്ങളുടെ പ്ലാന്റേഷൻ പോലെയുള്ള ഒരു ചെറിയ ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാഗണി തോട്ടം എന്ന് പറയുന്നത്. ഈ തോട്ടത്തിലൂടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കുരങ്ങന്മാരെയും കുറച്ചധികം ബേർഡ്സിനെയും കുറേയധികം ബേർഡ്സിൻ്റെ വെറൈറ്റി ഓഫ് സൗണ്ടൊക്കെ ആസ്വദിച്ച് മഹാഗണി തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അവസാനം പെരിയാറിലൊരു കുളിയും പാസ്സാക്കി തിരിച്ചു പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് മലയാറ്റൂരും. അതിനോടനുബന്ധിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പല വീഡിയോസിലായിട്ട്. എന്നാലും ഒന്നുകൂടെ പറയാം, അടുത്തുള്ള നിയറസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വരുന്നത് മലയാറ്റൂര്. മലയാറ്റൂര് കാർണിവലൊക്കെ നടക്കുന്ന മലയാറ്റൂർ അടിവാരമുണ്ട്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ പ്ലാന്റേഷൻ റോഡ്, അയ്യമ്പുഴ പ്ലാന്റേഷൻ. ഇതുവഴി അതിരപ്പള്ളിക്കോ ചാലക്കുടിക്കോ അല്ലെങ്കിൽ മഞ്ഞപ്പുറയ്ക്കോ പോകാനുള്ള എണ്ണപ്പനങ്ങളുടെ ഉള്ളിലൂടെയുള്ള നല്ലൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡ്രൈവാണ്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു സ്പോട്ടാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ചെറിയൊരു മിനി സൂവക്കായിട്ടുള്ള ഫെസിലിറ്റിയാണ്. അതും കൂടാതെ നമുക്ക് പാനിയേലി പോരും തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഇത്രയും സ്പോട്ടുകളെല്ലാം നമ്മുടെ മലയാറ്റൂരിന് ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു വൺ ഡേയിൽ കവർ ചെയ്യാൻ പറ്റിയ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ മഹാഗണി തോട്ടം. നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം വ്യത്യസ്തമായ പക്ഷികളെ കാണാൻ സാധിച്ചേക്കാം. പിന്നെ നമ്മൾ കണ്ടത് മലബാർ ട്രഗോണിനെയാണ്. ഈ കാണുന്നത് ഫീമെയിൽ ആണ്, അതാണ് ആൾക്ക് ഇച്ചിരി അട്രാക്ഷൻ കുറവാണ്. മെയിലാണെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ പേരടിച്ചിട്ട്. മലബാർ ട്രഗോൺ എന്നാണ് പേര്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും മഹാഗണി തോട്ടത്തിലെ മുഴുവൻ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.